ഇവരെന്തിനാ ഇവിടെ ഇങ്ങനെ കാത്തുകെട്ടിയിരിക്കുന്നത്? നിന്റെ മോളെ ഈ അവസ്ഥയിലാക്കിയത് പോരാഞ്ഞിട്ടാണോ? ഒന്നും ഈ ചേരാത്ത ബന്ധാണെന്ന് മനസ്സിലായപ്പോ തന്നെ വിട്ടുകളയണം. നിന്റെ ഡാഡി നിന്നോട് ക്ഷമിച്ചു എന്നറിഞ്ഞപ്പോ പിന്നെ ഞാനെന്തിനാ നിന്നോട് ദേഷ്യം വെച്ചോണ്ടിരിക്കുന്നേ? ഈശ്വരൻ വിധിച്ചത് ഇതായിരിക്കും. എത്ര ആട്ടി ഇറക്കി വിട്ടാലും അപ്പച്ചേന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് സാവത്രെ കാണാൻ വരുമല്ലോ. ഇനി വരട്ടെ, അവളെ എന്തായിട്ടെന്ന് എനിക്കറിയാം. മേലാൽ ഇത്തരം പൊറോട്ട് നാടാൻ കളിക്കാൻ വേഷം കെട്ടി ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞേക്ക് നിങ്ങളുടെ ചേച്ചിയോട്. എടാ, നീ ആരോടാ സംസാരിക്കുന്നെന്ന് അറിയോ? നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ വിചാരം? പണ്ടങ്ങാണ്ട് കെട്ടിയവനൊരു എം എൽ എ ആയിരുന്നു എന്നും പറഞ്ഞ് ഇപ്പോഴും നാട് ഭരിക്കുന്നത് നിങ്ങളാണെന്നുള്ള വല്ല വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് വയനാട്ടിൽ മതി, ഇവിടെ ചെലവാവില്ലേ?